സ്റ്റോറി രാഗേന്ദു, പ്രസന്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അസുരന്റെ പാതി. അടുത്ത ദിവസം തന്നെ തെക്കൻ എറണാകുളത്തേക്ക് പോയിരുന്നു. വടിവാൾ ഇവിടെ തന്നെ നിന്നു. തെക്കൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭൂമി പതിവിലും ധൈര്യത്തോടെ സ്കൂളിൽ പോയി വരികയൊക്കെ ചെയ്തു. എങ്കിലും ആർദ്രവ സാറിൻ്റെ അഭാവം അവളെ അലട്ടി. തെക്കൻ്റെ തിരോധാനം, ഐ മീൻ യാത്ര, ഭൂമിക്ക് ആശ്വാസമേകിയെങ്കിലും എന്തുകൊണ്ടോ ഒരു വിരഹം അവളെ പൊതിഞ്ഞിരുന്നു. ഇതിനു മുമ്പും തെക്കനെ പിരിഞ്ഞിരുന്ന പോലെ അവൻ നൽകുന്ന ഓരോ വികാരങ്ങളും അവൾക്ക് വളരെ പരിചിതമാണ്. എറണാകുളത്തേക്ക് വണ്ടി തിരിക്കുമ്പോൾ തെക്കൻ്റെ ഹൃദയം ഭൂമിയുടെ അഭാവത്തിൽ അലമുറയിടുന്നുണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിൽക്കാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട് അവൻ്റെ ഹൃദയം. ഭൂമിയുടെ ചിന്തകൾ കാർന്നു തിന്നുകയാണ് തെക്കന്. ജനിച്ച് അവൾ ആദ്യം അറിഞ്ഞത് തൻ്റെ മാറിലെ ചൂടാണെന്ന് ഓർക്കുന്തോറും അവൻ്റെ ചുണ്ടിൽ നറു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കും. പകലുകളെ തെക്കൻ വന്ന് ജോലിക്ക് നൽകിയാലും അവൻ്റെ രാത്രികാലങ്ങളിൽ ഭൂമി എന്ന പ്രണയശരം അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ തുളച്ചു കയറിക്കൊണ്ടേയിരിക്കും. ഉറക്കം വരാത്ത രാത്രികൾ അവനെ തലോടുമ്പോൾ അവൻ്റെ കണ്ണുകൾ മാനത്തെ നക്ഷത്രക്കുഞ്ഞുങ്ങളോട് കഥ പറയും. അവയിൽ ഓരോന്നിലും അവൻ കാണുന്നത് കുറുമ്പ് നിറഞ്ഞ അവനായി മാത്രം ഒരു കുഞ്ഞു മറകൊളിപ്പിച്ച അവളുടെ മുഖമാണ്. വെറുപ്പായിട്ടാണെങ്കിലും ഇടയ്ക്കിടെ തെക്കൻ്റെ ഓർമ്മകൾ ഭൂമിയുടെ ഹൃദയതാളത്തെ കീഴ്പ്പെടുത്താറുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ അവളുടെ ഇരവുകളെ കവർന്നെടുക്കാറുണ്ട്. ഹൃദയം പ്രത്യേക താളത്തിൽ മിടിക്കാറുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. ജൂലൈ മാസം കഴിഞ്ഞിരിക്കുന്നു. ആഗസ്റ്റ് മാസത്തിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു ശനിയാഴ്ച രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. അപ്പോഴാണ് ഭൂമിയുടെ അച്ഛൻ ഒരു ബോംബ് പൊട്ടിച്ചത്. എല്ലാവരും ഞെട്ടി. കൂട്ടത്തിൽ ഭൂമി ഒന്നും രണ്ടും തവണ ഞെട്ടി. സംഭവം എന്താണെന്നല്ലേ? നാളെ ഞായറാഴ്ചയല്ലേ, നിന്നൊരു കൂട്ടൊരു പെണ്ണ് കാണാൻ വരുന്നുണ്ട്, ഒന്ന് ഒരുങ്ങി നിൽക്കണം. അച്ഛൻ പറയുന്ന കേട്ടതും എല്ലാവർക്കും ഒരമ്പരപ്പായിരുന്നു. നിങ്ങളെന്താ മനുഷ്യ ഈ പറയുന്നത്? അവള് കൊച്ചുകുട്ടിയല്ലേ, അവളുടെ പഠിപ്പൊന്നും തീരാതെ. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ആവലാതിയായിരുന്നു. പഠിപ്പിൻ്റെ കാര്യമൊക്കെ അവർ നോക്കിക്കോളൂന്നാ പറഞ്ഞു. നല്ല കൂട്ടരാ, നല്ല പയ്യനും. പയ്യനായിട്ട് ഞാൻ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട്. അവന് നമ്മുടെ മോളെ വലിയ ഇഷ്ടമാണ്, നന്നായി നോക്കും. ഇന്നും കൂടി വിളിച്ചിരുന്നു ആ പയ്യൻ, എല്ലാവരുടെയും വിശേഷം അന്വേഷിച്ചു. പറയുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഗൗരവവും ആ മുഖത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനൊരവസരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനാവും. ആ തെമ്മാണിയുടെ കയ്യിൽ പെടാതെ നമ്മുടെ മോളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം. പഠിപ്പിൻ്റെ കാര്യം അവർ നോക്കിക്കോളൂന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതാ നല്ലത്. അമ്മയും അത് ശരിവച്ചു. അതോടെ വല്ലാത്ത മടുപ്പ് തോന്നി അവൾക്ക്. അവൾ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. ഇത്ര പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാൻ എല്ലാവർക്കും ധൃതിയായോ? ഞാനൊരു ശല്യമാണോ? അതോ എന്നെ വേണ്ടാതായോ? ഒരുത്തന്നെ വന്നങ്ങ് കയറി പിടിച്ചപ്പോഴേക്കും വീട്ടുകാർക്ക് ഞാനൊരു ഭാരമായോ, ഒരു ബാധ്യത? 17 വർഷമല്ലേ ആയോളൂ ഇവരുടെ കൂടെ, അപ്പോഴേക്കും മടുത്തോ? പെണ്ണ് കാണാൻ വരുവ അത്രേ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. വിതുമ്പിക്കൊണ്ട് അവൾ ഓരോന്ന് ചിന്തിച്ചു. അവൾ പിന്നെ കല്യാണം മുടക്കുന്നതിനെപ്പറ്റി ആലോചിച്ചു കൂട്ടി. തലേന്ന് രാത്രി ഒത്തിരി പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിലും നേരം വെളുത്തപ്പോഴേക്കും ഭൂമിക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കൃഷ്ണ, തലയിലാണെങ്കിൽ ഒന്നും മുതിക്കുന്നുമില്ല, ഈ കല്യാണം ഞാൻ എങ്ങനെയൊന്നും മുടക്കുക? കുളി കഴിഞ്ഞ് നിക്കറും ടോപ്പും ഇട്ട് തല പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഒരു സാരിയുമായി വന്നത്. മോളെ ഇന്ന അമ്മ സാരി അവൾക്ക് നേരെ നീട്ടി. ഇത് അമ്മയുടെ പുതിയ സാരിയല്ലേ? അത് സാരില്ല, അതാവുമ്പോൾ കനം കുറവാ. അവ സാരി വാങ്ങി നിവർത്തി നോക്കി. ഓറഞ്ച് കളർ സാരിയിൽ ഗ്രേപ്പ് കളർ കരയിൽ കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക്. അവൾ അലമാര തുറന്ന് ആ സാരിക്ക് ചേരുന്ന തരത്തിൽ ഗ്രേപ്പ് കളറിലുള്ള അവളുടെ തന്നെ ഒരു ബ്ലൗസ് എടുത്തു. ഹലോ, എവിടെ പോണു? റൂമിന് പുറത്തേക്ക് പോകുന്ന അമ്മയെ നോക്കി അവൾ പുച്ഛിച്ച് ചോദിച്ചു. എനിക്കിതൊന്ന് ചുറ്റിക്കെട്ടാൻ അറിഞ്ഞൂടാ. ഓ, അത് ഞാനങ്ങ് മറന്നു. അവർ റൂമിൻ്റെ വാതിലടച്ച് അവൾക്ക് സാരി ഉടുപ്പിച്ച് പുറത്തേക്ക് പോയി. അരക്കെട്ട് വരെയുള്ള മുടി ചീകി ഒതുക്കി.
ഫ്രഞ്ച് ബ്രൈഡൽ കുളിപ്പിന്നലിട്ടു. കണ്ണിൽ കരിമഷി കൊണ്ട് നീട്ടി വരച്ചു. നെറ്റിയിൽ ഒരു കുഞ്ഞു കല്ലിൻ്റെ പൊട്ടും അതിനു മീതെ നേർ രീതിയിൽ കുങ്കുമവും തൊട്ടു. അവൾ കണ്ണാടിയിലൊന്ന് നോക്കി ചുണ്ട് ചുളിച്ചുകൊണ്ട് ആലോചിച്ചു. ഇതുവരെ എൻ്റെ പൊട്ട് തലയിൽ ഒന്നും ഒതിച്ചില്ലല്ലോ. ഇതാവും എൻ്റെ വിധി. ചെറുപ്പത്തിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ അടുക്കള ഭരിക്കൽ. ഇതോടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാരം തീരുമല്ലോ. ചിന്തിച്ച് തീർന്നപ്പോഴേക്കും വാതിക്കൽ നിന്ന് തന്നെ ഉറ്റുനോക്കുന്ന അമ്മയെയാണ് കണ്ടത്. അമ്മ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. വലിയ കുട്ടിയായല്ലോ എൻ്റെ മോള്, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓ, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. എന്നാലും നിർത്തണ്ട, കേൾക്കുമ്പോൾ ഒരു മനസ്സുകൊണ്ട്. ഉള്ളിലെ സങ്കടം അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു. പോടി, പെണ്ണിൻ്റെ കോരവും ആണിൻ്റെ സ്വഭാവം. അവർ വരുമ്പോൾ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. അത് കേട്ടതും അവൾ അവർക്കൊരു മങ്ങിയ ചിരി നൽകി. അല്ലെങ്കിലും ചായ കുടിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തിന് അലമാരിൽ എടുത്തു വയ്ക്കാനെന്നും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദഹിപ്പിച്ച് ശമ്പളം ഇല്ലാത്ത വേലക്കാരിയെ ഒരു മഞ്ഞച്ചരടിൻ്റെ ബലം അവൻ്റെ അടുക്കളയും കിടപ്പറയെ അലങ്കരിക്കാനുള്ളതാണല്ലോ പെണ്ണ്. മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കെ കൈകളറിയാതെ അലമാര തുറന്ന് അതിലെ പെൺഡ്രൈവ് ഇട്ടു വച്ചിരിക്കുന്ന കുഞ്ഞു വലിപ്പിലേക്ക് നീണ്ടു. പെൺഡ്രൈവ് എടുക്കാൻ മുതിർന്നില്ല. ഓരോന്ന് ആലോചിച്ചു കൊണ്ടവൾ നിർവികാരതയോടെ അടുക്കളയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും മുറ്റത്തൊരു കാർ ഇരച്ചു വന്ന് നിന്നു. അതോടുകൂടി അത്രയും നേരം കഷ്ടപ്പെട്ട് സംഭരിച്ചു വച്ചിരുന്ന ധൈര്യം എവിടേക്കോ പോയി. അച്ഛൻ അവരെ എല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തി. എന്തെയോ സംസാരിക്കുന്നുണ്ട് അവർ പരസ്പരം. ഭൂമിക്കാണെങ്കിൽ ഒരുതരം മരവിപ്പായിരുന്നു. കൂട്ടത്തിലെ മുസ്ലിം കുട്ടികൾ 18 വയസ്സിലെ ബർത്ത്ഡേയും കല്യാണവും ഒന്നിച്ച് ആഘോഷിച്ചവരുണ്ട്. പക്ഷേ എനിക്ക് 18 വയസ്സ് പോലും ആയിട്ടില്ല. എല്ലാത്തിനും കാരണം ആ രാവണനാ. രാക്ഷസ ജന്മം, നസ്രാണി. ആ, എന്തായാലും 18 കഴിയാതെ കല്യാണം നടക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും മുടക്കാം. വന്നിട്ട് ഒത്തിരി ആയില്ലേ, പെണ്ണി വിളിച്ചോളൂ. ചെക്കൻ്റെ അച്ഛനെന്ന് തോന്നിക്കുന്ന ആൾ വിളിച്ചു പറഞ്ഞതും അമ്മ അകത്തേക്ക് വന്ന് അമ്മ തന്നെ നേരത്തെ ഒക്കി വെച്ച ചായയുടെ ട്രേ അവൾക്ക് കൊടുത്തു. വിറക്കിളിക്കുന്ന കൈകളുമായി അവൾ അത് വാങ്ങി മുന്നോട്ട് നടന്നു. പിന്നെ അമ്മയും. അവർ 4 പേരാണുള്ളത്. ചെറുക്കനും അച്ഛനും അമ്മയും പിന്നെ ഭൂമിയുടെ പ്രായം നിൽക്കുന്ന അനിയത്തിയും. പക്ഷെ ഭൂമി ആരെയും ശ്രദ്ധിക്കാതെ ചായ കൊടുത്തിട്ട് പിന്നിലോട്ട് മാറി നിന്നു. എന്നാ ഇനി ചെറുക്കനും പെണ്ണും സംസാരിക്കട്ടെ. ആരൊക്കെയോ പറയുന്ന കേട്ട് അവളൊരു ഞെട്ടലോടെ അമ്മയെ നോക്കി. പോയി സംസാരിക്കാൻ അമ്മ ആംഗ്യം കാണിച്ചതും അവൾ ടെറസിലേക്ക് നടന്നു, പിന്നാലെ പയ്യനും. ടെറസിലെത്തിയും അവൾ അവന് മുഖം കൊടുക്കാതെ അരബിത്തിയിൽ കൈവച്ച് മറ്റെങ്ങോ നോക്കി നിന്നു. തനിക്ക് മുഖം തര തിരിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എൻ്റെ ഭൂമിക്കുട്ടി, ഇനിയെങ്കിലും എന്നെ ഒന്ന് നോക്ക് വേണേ. ഒത്തിരി ആയില്ലേ ഇതിനെ കണ്ടിട്ട്. ഭൂമിക്കുട്ടി എന്നുള്ള വിളിയും ആദരമായി അവളുടെ കാതുകളെ തേടിയെത്തിയ ശബ്ദവും. അവൾ വെട്ടിത്തിരിഞ്ഞു നോക്കി. മുന്നിൽ നിറപുഞ്ചിരിയോടെ ആദരവ് സാർ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു. നിന്റെ നിപ്പും നടപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചു കാണില്ലാന്ന്. സാർ, അത് നിന്റെ ഈ സാറ് വിളിയൊന്ന് നിർത്തിയെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. സോറി കണ്ണീട്ടാ. കണ്ണീട്ടിന് എങ്ങനെ ഇവിടെ? എനിക്കൊന്നും. ഭൂമിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്റെ അച്ഛൻ്റെ നമ്പർ വാങ്ങി. അതിൽ പിന്നെ പുള്ളിയായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഒരിക്കല് പുള്ളിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഞാൻ കാര്യം പറഞ്ഞു. അന്ന് പുള്ളി അതിന് വലിയ മൈൻഡൊന്നും കൊടുത്തില്ല, എങ്കിലും ഞാൻ വിട്ടില്ല. അവൻ പറയുന്നതിട്ട് അവളൊന്ന് ചിരിച്ചു, നിർവികാരത്തെ നിറഞ്ഞൊരു ചിരി. പിന്നെ ഈ കഴിഞ്ഞ ദിവസം നിൻ്റെ അച്ഛനൊന്ന് ശരിക്കും സമ്മതിച്ചത്. സമ്മതിച്ചു എന്ന് മാത്രമല്ല, പുള്ളിക്കായിരുന്നു നിർബന്ധം നിന്നെ എത്രയും പെട്ടെന്ന് വന്ന് പെണ്ണ് കാണാൻ. എൻ്റെ ഭൂമിയെ, ഈ ഇത്രയില്ലാത്ത കൊച്ചിനെ പെണ്ണ് കാണാൻ വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. അല്ല, നിന്നെ കെട്ടിച്ചുവിടാൻ വീട്ടുകാർക്ക് എന്താ ഇത്ര ധൃതി? നീ അത്രക്ക് വികൃതിയാണോ? ഏയ്, ഒന്ന് വാ തുറക്ക് പെണ്ണേ. എന്താ ഇത്ര നേരത്തെ നിന്നെ കെട്ടിച്ചുവിടുന്നേ? ആ തെമ്മാടിയുടെ കാര്യം അത് ഞാൻ എങ്ങനെ പറയും എൻ്റെ ഭഗവാനെ? പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാവാ? അവൾ മനസ്സിലാലോചിച്ചു. എന്തേ, ഭൂമിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തേ? അവളൊന്നുമില്ലെന്ന് തലയാട്ടി. ഒരു മങ്ങിയ ചിരി അവന് സമ്മാനിച്ചു.
കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ ഇരുവരും താഴേക്ക് ചെന്നു. ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. പിന്നെന്താ, ആയിക്കോട്ടെ. അങ്ങനെ അവരതങ്ങ് ഉറപ്പിച്ചു. ഭൂമിയുടെ അവസ്ഥ കണക്കിലെടുത്ത് രാമനാഥൻ വളരെ വേഗത്തിൽ കാനൽ മുന്നോട്ട് നീക്കി. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ അതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു. ഭൂമിയുടെ വിളി കേട്ട് അയാൾ അവൾക്ക് നേരെ നോക്കി. അച്ഛാ, ആ പയ്യനോ? ദേ, ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കും. ആ തെമ്മാടിയുടെ മുന്നിലേക്ക് നിന്നെ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞു തീർക്കും മുന്നേ അയാൾ ശബ്ദം ഉയർത്തി. അയ്യോ അച്ഛാ, അതിന് ഇഷ്ടമായില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ണേട്ടനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അവൾ വെപ്രാളത്തോടെ പറഞ്ഞു തീർത്തപ്പോഴാ പറ്റിയ അമളിയോർത്ത് അവൾ നാവ് കടിച്ചത്. കണ്ണേട്ടനോ? അതാരാ? അമ്മ അന്തം വിട്ട് ചോദിച്ചു. അത് അങ്ങനെ വിളിക്കാനാ പറഞ്ഞേ. അതാ, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചേ. അവൻ ആ രാക്ഷസനെ പറ്റി അവരോട് പറയണ്ടേ? നമ്മുടെ വായിൽ നിന്നല്ലാതെ അവരതറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവില്ലേ ഉള്ളൂ. അതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ച കാര്യം ആരും അറിയണ്ട. അത് കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. ഭൂമിയുടെയും തെക്കൻ്റെയും ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ആർദ്രവും ഭൂമിയും തമ്മിൽ വലിയ ഇടപെടലുകളൊന്നും ഉണ്ടായില്ല. മനഃപൂർവ്വം ഭൂമി ഒഴിഞ്ഞു മാറി നടന്നതാണ്. തെക്കനോടുള്ള ഭയം തന്നെയാണ് കാരണം. തെക്കൻ അയാളെ എന്തെങ്കിലും ചെയ്താലോ എന്ന ഭയം. ആർദ്രവ് സാറിനെ പറ്റി എപ്പോൾ ആലോചിച്ചു തുടങ്ങിയാലും എന്തുകൊണ്ടോ തെക്കനിൽ വന്നാണ് അത് അവസാനിക്കുക. വെറുപ്പും സങ്കടവും ഒന്നിച്ച് അവളെ തേടിയെത്തും. ആരോടും പറയരുതെന്ന് പറഞ്ഞെങ്കിലും കല്യാണക്കാര്യം സഞ്ജനയോട് ഭൂമി സൂചിപ്പിച്ചിരുന്നു. ആഗസ്റ്റ് മാസം അങ്ങനെ കടന്നുപോയി. സെപ്റ്റംബറിലെ 2-3 ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഒരു ദിവസം സ്കൂൾ വിട്ട് വരികയായിരുന്നു ഭൂമി. വീട്ടിലേക്ക് കയറി വന്ന ഭൂമി അച്ഛനും അമ്മയും എവിടേക്കോ പോവാൻ ഒരുങ്ങുന്നതാണ് കണ്ടത്. ഇത് എവിടെ പോവാ രണ്ടാളും കൂടി? അവൾ സാരി ഉടുത്തോണ്ടിരിക്കുന്ന അമ്മയോടായി ചോദിച്ചു. ആ, നീ വന്നോ? എങ്ങോട്ടാന്നറിയില്ല. നിന്റെ അച്ഛൻ വേഗം റെഡിയാവാൻ പറഞ്ഞു. നീയും വേഗം പോയി റെഡിയാവും. അത്രയും പറഞ്ഞ അമ്മ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. അവൾ വേഗം റെഡിയായി. ഒരു സിമ്പിൾ ഹാഫ് ഫ്രോക്ക് ഇട്ടിറങ്ങി. അച്ഛൻ്റെ ബൈക്കിനാണ് 3 പേരും പോയത്. യാത്രയിലുടനീളം എല്ലാവരും മൗനമായിരുന്നു. വീട്ടിൽ നിന്നും പുറപ്പെട്ട വണ്ടി പോലീസ് സ്റ്റേഷനിലാണ് നിന്നത്. തുടരും.